യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധി സംഘം ഇന്ന് ജമ്മുകാശ്മീർ സന്ദർശിക്കും പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് സംഘം എത്തുന്നത് ഇതിലൂടെ മനുഷ്യാവകാശ ലംഘനം കാശ്മീരിൽ നടക്കുന്നു എന്ന പാകിസ്ഥാന്റെ വാദം തെറ്റാണെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാനാണ് ഇന്ത്യയുടെ കാട്ടാനാകുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ അതേസമയം എം പിമാർ സംസ്ഥാനത്ത് എത്തിയപ്പോൾ തടഞ്ഞ സർക്കാർ യൂറോപ്യൻ യൂണിയൻ യൂണിയൻ സംഘത്തിന് അനുമതി നൽകിയതിനെ കോൺഗ്രസ് രൂക്ഷമായി വിമർശിച്ചു പ്രത്യേക പദവിയെടുത്തു കളഞ്ഞ് കേന്ദ്രഭരണ പ്രദേശമാക്കിയ ശേഷമുള്ള ജമ്മുകാശ്മീരിലെ സാഹചര്യം സംബന്ധിച്ച് വാഷിംഗ്ടണിൽ നടന്ന യു എസ് കോൺഗ്രസിൽ ഏതാനും പ്രതിനിധികൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എം പിമാർ അടങ്ങുന്ന ഇരുപത്തിയേഴംഗ സംഘം ഇന്ന് കാശ്മീരിൽ സന്ദർശനം നടത്തുന്നത് ജനങ്ങളുമായും സംഘം സംസാരിക്കും ഇന്ത്യ നൽകിയ വിവരങ്ങളുടെ വസ്തുത വിലയിരുത്തും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംഘത്തിന്റെ റിപ്പോർട്ട് സന്ദർശനത്തെ ജമ്മു ജമ്മുകാശ്മീരിലെ നേതാക്കൾ സ്വാഗതം ചെയ്തു സംഘത്തിന് ജമ്മുകാശ്മീരിലെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ജമ്മു ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി പ്രതികരിച്ചിരുന്നു ഇന്നലെ പ്രതിനിധി സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ജമ്മു ജമ്മുകശ്മീരിൽ തുടർച്ചയായി ഭീകരാക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ട്വന്റിഫോർ ഡൽഹി